റജബ് മാസത്തിലല്ലേ നാം ഉള്ളത്? ചോദിക്കട്ടെ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ. അല്ലാഹനോട് ദുആ ചെയ്യാൻ തുടങ്ങിയില്ലേ നമ്മൾ? റജബിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, വബല്ലിഗ്നാ റമളാൻ, ഓ റമളാനിനെ എത്തിക്കണേ അല്ലാഹ്. പള്ളിയിലെ ഉസ്താദ് ഇമാം ദുആ ചെയ്തു തരുമ്പോ പിന്നിൽ നിൽക്കുന്ന മാമൂമിങ്ങളെ എത്ര ഭക്തിയിലാണ് ആമീൻ പറയുന്നത്. എന്തേ കാരണം? റജബിലെ ബർക്കത്ത് നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ, ശബാനിലെയും ബറക്കത്ത് നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ടാണ്, റമദാന് എത്താതിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. നല്ലത് തന്നെ. പക്ഷേ ആ റജബ് വന്നപ്പോഴേക്ക് ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്ന പലതുമില്ലേ? എന്തേ അത് നമ്മൾ ചെയ്യാൻ നോക്കാത്തത്? എന്തേ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത്? ചോദിക്കട്ടെ, ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയവർ ഈ സദസ്സിലില്ലേ? ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിയവർ എന്റെ വാദ ലൈവായി കേൾക്കുന്നില്ലേ? ആ കടം തിരിച്ചു കൊടുക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? സുബ്ഹാനല്ലാഹ്, തന്ന അയാൾക്ക് വളരെ ആവശ്യമുള്ള സമയമാണിപ്പോ അത്. അതാ അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമുണ്ടായിട്ടും ഈ കടം വാങ്ങിയ മനുഷ്യന് തിരിച്ചു കടം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എല്ലാം ഉണ്ടായിട്ട് പോലും ഇവൻ കടം തിരിച്ചു കൊടുക്കാതെ പുതിയ വീടെടുത്ത് താമസിച്ചില്ലേ? അതുപോലെ പുതിയ വാഹനം വാങ്ങിയില്ലേ? ആ വീട്ടിൽ ഇവനും ഇവന്റെ ഭാര്യയും കുട്ടികളും സുഖമായി ജീവിക്കാറില്ലേ? വാങ്ങിയ പുതിയ കാറിൽ സുഖമായിട്ട് യാത്ര ചെയ്യാറില്ലേ? ചോദിക്കട്ടെ, ആ കടം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നീ എങ്ങനെ വീടെടുത്തു? നീ എങ്ങനെ വാഹനമെടുത്തു? നിനക്ക് സ്വന്തം വീട് വാങ്ങുന്നതിനേക്കാളും അത് ചിലപ്പോൾ വാടക വീട്ടിലും താമസിച്ചുകൂടെ? നിനക്ക് സ്വന്തം കാറ് വേണമെന്ന് എന്ത് നിർബന്ധമാണ്? ചിലപ്പോൾ വാടക കാറിലും യാത്ര ചെയ്തുകൂടെ? സ്വന്തം വീടിനേക്കാളും കാറിനേക്കാളും എല്ലാം ഏറ്റവും വലിയ ബാധ്യത ഏതാണ്? വാങ്ങിയ ആൾക്ക് കടം തിരിച്ചു കൊടുക്ക. ആരിൽ നിന്നാണ് വാങ്ങിയത്? അയാളിലേക്ക് കടം തിരിച്ചു കൊടുക്കാനല്ലേ? അത് തിരിച്ചു കൊടുക്കാനുള്ള വഴിയുണ്ടായിട്ട് പോലും തിരിച്ചു കൊടുക്കാത്ത ഇവൻ പള്ളിയിൽ വന്നിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ എന്ന് പറയുമ്പോ ഇവൻ ഉറക്കെ ഇഖ്ലാസോടെ ആമീൻ പറയാണ്. നിന്റെ റജബിൽ ബറക്കത്തില്ല കേട്ടോ, നിന്റെ ശഅബാനിലും ബറക്കത്തില്ല, റമളാന് നിനക്ക് എത്തൂല. ഇനി അഥവാ റമളാന് നിനക്ക് എത്തിയാൽ തന്നെ ഗുണമായി സാക്ഷി നിൽക്കുന്ന റമളാന് നിനക്ക് കിട്ടൂല. എന്തേ കാരണം? അല്ല നിന്നോട് പറയാണ്, ഓ മനുഷ്യ, എന്നിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടത് കിട്ടണമെങ്കിൽ നീ ജനങ്ങളിൽ നിന്ന് വാങ്ങിയ പലതും തിരിച്ചു കൊടുക്കാനില്ലേ? അത് തിരിച്ചു കൊടുത്തിട്ട് നിന്റെ ബാധ്യത തീർക്കുന്നത് വരെ യജമാനനായ എന്നിൽ നിന്ന് നിനക്ക് കിട്ടേണ്ടുന്നത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട, ഒരിക്കലും ആഗ്രഹിക്കണ്ട. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ സമയം ചോദിച്ചു വാങ്ങണം. റജബിൽ വാങ്ങണം, സമയം ചോദിച്ചു വാങ്ങണം. റജബ് നോമ്പ് നോൽക്കുന്ന മാസമല്ലേ? ശഅബാൻ നോമ്പ് നോൽക്കേണ്ടുന്ന മാസമല്ലേ? ശേഷമുള്ള റമളാനും അതുപോലെയല്ലേ? മഹാന്മാരൊക്കെ എത്രയാണ് പേടിച്ചു പോയത്! അതുകൊണ്ടല്ലേ മക്കളെ, ബാപ്പ മരിച്ച മക്കൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു ബാപ്പ മരിച്ചാൽ മക്കൾ ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? കുറേ കാര്യങ്ങൾ പറഞ്ഞു. മരിച്ചാൽ ഉടനെ ഖിബ്ലയിലേക്ക് തിരിക്കണം, മരിക്കണ സമയത്ത് അതേ തൊണ്ടക്കുഴിയിലേക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം, അതൊക്കെ പറഞ്ഞു. പറഞ്ഞ ശേഷം മഹാന്മാര് പറഞ്ഞു, ഈ മരിച്ച ബാപ്പക്ക് കടണ്ടോ? ഉണ്ടെങ്കിൽ ബാപ്പാനെ ഖബറിൽ കൊണ്ടുപോയി ദഫൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കണ്ട. ബാപ്പാനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് വരെ കാത്തിരിക്കണ്ട. ഇന്നൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തതിന് ശേഷം ഒക്കെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ കടത്തിന്റെ കാര്യമൊക്കെ നോക്കുക. അങ്ങനല്ല,
മക്കളെ കൂട്ടത്തിൽ ചില മക്കൾ ബാപ്പക്ക് എത്ര കടമുണ്ട് എന്ന കണക്കെടുക്കണം. ആ കടം ആരിൽ നിന്നാണ് വാങ്ങിയത് എന്നും നോക്കണം. അവരെ ഫോണിൽ ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ബന്ധപ്പെടണം, നേരിൽ ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ബന്ധപ്പെടണം. ഇവരുടെ ബാപ്പാന്റെ മയ്യത്ത് ഒളിപ്പിക്കലും കഫം ചെയ്യലങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികൾ അവിടെ വേണം. വേറെ ചില മക്കളോ ബാപ്പാക്കുള്ള കടം എത്രയാണെന്ന് നോക്കി കണക്കെടുത്ത് ആരിൽ നിന്നാണ് കടം വാങ്ങിയത് അവരോട് പോയി അതാ സമയം ചോദിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. അല്ലാതെ ബാപ്പാനെ കൊണ്ടുപോയി കബറിൽ കിടത്തിയിട്ട് പിന്നീടല്ല കഥ കടം വീട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. എന്തേ കാരണം? ആ സമയത്ത് ബാപ്പ ഒരു മിനിറ്റ് എങ്കിലും കബറിൽ കടക്കാരനായി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ബാപ്പാനെ കബറിൽ കൊണ്ടുപോയി കിടത്തുന്നതിന് മുമ്പ് തന്നെ ഹക്കടവാട് വീട്ടാൻ മക്കൾ ശ്രമിക്കണം. ചിലപ്പോൾ കടം തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി മക്കൾക്കില്ലെങ്കിലും കടം കൊടുത്തവരോട് പോയി ബാപ്പക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണേ, ഒരൽപ്പം സമയം തരണം, ബാപ്പാന്റെ കടം ഞങ്ങൾ വീട്ടുമെന്ന് ചോദിച്ചു വാങ്ങണം. അല്ലാതെ മറവ് ചെയ്തതിന് ശേഷമല്ല. കാരണം ഒരു മിനിറ്റ് പോലും ബാപ്പ കബറിൽ കടക്കാരനായി കിടക്കാൻ പാടില്ല. ഇത് സർവ മക്കളും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ ഹറമുബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ചരിത്രത്തിൽ കണ്ടില്ലേ, മഹാനവരുടെ മരണം ആസന്നമായപ്പോൾ മഹാനവരുകൾ പറഞ്ഞു, അതെ എനിക്കറിയില്ല ഞാൻ എന്ത് വസീയത്ത് ചെയ്യണം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് വസീയത്ത് ചെയ്യണമെന്നില്ലേ. അതുകൊണ്ടല്ലേ തലയിണയുടെ അടിയിൽ ഒരു കടലാസ് എപ്പോഴും വേണമെന്നില്ലേ. ചോദിക്കട്ടെ, നമ്മളൊക്കെ തലയിണ എത്ര വലിപ്പാണ്, എത്ര പൊന്തിയതാണ്! ആരെങ്കിലും തലയിണയുടെ അടിയിൽ വസീയത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഉമ്മമാരൊക്കെ ഇന്ന് പോയിട്ട് ഇപ്പൊ വീട്ടിന്ന് തലയുടെ അടിയിൽ ഇങ്ങനെ തപ്പി നോക്കും, എന്തുണ്ടാകാനാ? ഒന്നുണ്ടാവൂല. പക്ഷേ നിങ്ങളുടെ വസീയത്ത് നിങ്ങളുടെ തലയിണയുടെ അടിയിൽ നിങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കണം എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ? എന്താ കാരണം? ചില ആളുകളുടെ ധാരണ, അതിപ്പോ എനിക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ എഴുതി വെക്കും, അതിന് അള്ളാഹ് അവസരം തരുന്ന എന്ത് ഉറപ്പാണ്? എങ്ങനെയാണ് മരിക്കുക എന്ന് എങ്ങനെ പറയാൻ കഴിയും? അല്ലാഹ് അതിന് അവസരം തരുന്നു വരാൻ കഴിയോ? ICU-ൽ ഒരാളും അടുത്തു നിൽക്കാതെ ഒരാളോടും വിഷയങ്ങൾ പറയാൻ കഴിയാതെ മരിച്ചു പോയവർ കോവിഡ് കാലത്തും മറ്റും മരണപ്പെട്ടു പോയവർ എത്ര പേരുണ്ട്! വെന്റിലേറ്ററിൽ പോലും കിടന്ന് മരിച്ചവരില്ലേ? അവർക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കുറെ കാലം അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിൽ പെട്ട് അതാ മരിച്ചു പോയവരില്ലേ? അവർക്ക് സ്വന്തം ഭാര്യയോട് ഒരു വസീയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വന്തം മക്കളോട് വസീയത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കല്ലേ ഉമ്മമാരെ, ആഗ്രഹിക്കല്ലേ ബാപ്പമാരെ? എല്ലാ സമയവും നിങ്ങളുടെ തലയിണയുടെ അടിയിൽ നിങ്ങളുടെ വസീയത്ത് എഴുതിയിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ? ഹറമുബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾക്ക് മരണം ആസന്നമായപ്പോ മഹാനവരുകൾ പറയുകയാണ്, മാ അദ്രി മാ ഉസി, ഞാൻ എന്താണ് വസീയത്ത് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ മക്കളെ, സ്വന്തം മക്കളെ വിളിച്ചിട്ട് മഹാനവരുകൾ പറയുകയാണ്, വലാക്കിൻ ബിഉ ദറഈ, എന്റെ ഒരു കുപ്പായമുണ്ടല്ലോ, പടയങ്കി ഉണ്ടല്ലോ, ആ പടയങ്കി നിങ്ങൾ വിറ്റിട്ട് എനിക്ക് കുറച്ച് കടമുണ്ട്, ആ കടം നിങ്ങൾ വീട്ടണം കേട്ടോ. ഇനി എന്റെ പടയങ്കി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കടം വീട്ടുമ്പോ തികയാതെ വന്നാലോ, എന്റെ ഒരു അടിമയുണ്ട്, ഫബീഉ ഗുലാമി, ആ അടിമയെ നിങ്ങൾ വിൽക്കൂ, എന്നിട്ടോ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് അതേ നിങ്ങൾ എന്റെ കടം തീർക്കൂ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹറമുബ്നു ഹയ്യാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കടത്തെ കുറിച്ച് ചിന്തിച്ചില്ലേ, കടക്കാരനായി ഞാൻ മരിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് ആലോചിച്ചില്ലേ?
പഴയ കാലത്ത് ഉമ്മമാർക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇവിടെയും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് സ്വഭാവം? വീട്ടിൽ പഞ്ചസാരല്ലാതെ ആയാല് തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഓ, ഇഷ്ടം പോലെ. ഇന്നോ പഞ്ചസാര ഇല്ലെങ്കിലും ചായ കുടിച്ചില്ലെങ്കിലും സാരല്ല, ഷുഗർ ലെസ് ആയാലും സാരല്ല, അപ്പുറം പോയി ചോദിക്കാൻ ഒരു മടിയാണ്. അതൊരു ഈഗോ പ്രശ്നമാണ്. എങ്ങനെ ഇപ്പൊ ഞാൻ ചോദിക്കണത്? വേണ്ട, പണ്ട് അങ്ങനെ ഒരു ഈഗോ പ്രശ്നം തന്നെ ഇല്ല. ഇല്ലാതെ ആയാൽ സ്ത്രീകൾ അങ്ങോട്ട് എന്നിട്ട് പഞ്ചസാര പിന്നെ കൊണ്ടുവരും. അങ്ങനെ പിന്നെ പിന്നെ ഭർത്താവ് വീട്ടിലെത്തിയാ പറയൂ, ഇന്ന് പഞ്ചസാര ആവശ്യം വന്നപ്പോ മനുഷ്യ അങ്ങൾ പഞ്ചസാര കൊണ്ടുവരാത്തോണ്ടല്ലേ, അതുകൊണ്ട് ഇവിടെ തീർന്നതാണ്. ഞാൻ തൊട്ടപ്പുറത്ത് ആയിഷന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാ, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം. പഞ്ചസാര നാളെ കൊണ്ടുവരണം. ആ അപ്പൊ തിരിച്ചു കൊടുക്കും. തിരിച്ചു കൊടുക്കുമ്പോ പഞ്ചസാര വാങ്ങി അത്ര തന്നെ അല്ല. ഓ, ചില മനുഷ്യന്മാരുണ്ട് സുബഹാനജൻ, നമ്മൾ മാന്യന്മാരാവണം, നമ്മൾ മാന്യതില്ലാത്താകാൻ പാടില്ല. ചില ആളുകൾ കാറ് ചോദിക്കും അല്ലേ, അങ്ങനെ ഉണ്ടാവും. കാറ് എന്റെ അടുത്ത് കാറില്ല എന്ന് കരുതാ, വേറൊരാളെ കയ്യിൽ കാറുണ്ട്, അപ്പൊ എനിക്ക് എവിടെങ്കിലും ഒന്ന് പോകുമ്പോ അയാളോട് കാറ് ചോദിക്കും. അപ്പൊ കാറ് വാങ്ങുമ്പോ ആദ്യം തന്നെ ചില മാന്യതില്ലാത്ത മനുഷ്യന്മാർ നോക്കണം. തരിയോ എന്താ നോക്കണറിയോ? എവിടത്തേക്ക് എന്ന് പറയും. മനസ്സിലുണ്ട്, പറയാൻ പേടിയാണല്ലേ. എന്താണ് ഈ കിലോമീറ്റർ കാണിക്കണ ആ മീറ്ററിന്റെ ആ ഭാഗല്ലേ? എന്താണ് എണ്ണ എത്രയാ ഉള്ളത് എന്നാ നോക്ക, എണ്ണ എത്രയാണ്. ആ അപ്പൊ നോക്കുമ്പോ കാൽ ടാങ്ക് ഉണ്ട് അല്ലെ, പകുതി ടാങ്ക് ഉണ്ട്. ആ അൽഹംദുലില്ലാഹ്, പോയി തിരിച്ച് വാഹനം തിരിച്ചു കൊടുക്കുമ്പോ ചില പിന്നെ മാന്യതില്ലാത്ത ആളുകളുണ്ടാവും. അവരോ എണ്ണ എണ്ണ പിന്നെ അതിലേക്ക് എണ്ണ ചേർക്കാറില്ല. പിന്നെ അങ്ങനെ തന്നെ കാർ കൊടുക്കുകയാണ്. അതിലുള്ള എണ്ണ ഉപയോഗിച്ചിട്ട് ഞാൻ യാത്ര ചെയ്തത്. പക്ഷെ അത്രയെങ്കിലും എണ്ണ അടിക്കണ്ടേ? ഇല്ല, വേറെ ചില ആളുകൾ അത്ര തന്നെ എണ്ണ അടിക്കും, കൂടുതലാകണ്ട. നേരത്തെ എത്ര ഉണ്ടായത്? കാൽ ടാങ്ക് ആണോ? അത്ര തന്നെ ഏറ്റെടു കൊടുക്കും. അത് മാന്യതല്ലല്ലോ. നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ, കുറച്ചെങ്കിലും കൂടുതൽ കൊടുത്താൽ മതി. ഫുൾ ടാങ്ക് ആകണമെന്നില്ല. അപ്പൊ അത്രയും മനസ്സ് വിശാലത ഉള്ളവരെ അതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ മനസ്സ് വിശാലത ഉണ്ടാകണമെന്നുണ്ടോ? എന്നാലും നേരത്തെ തന്നതിനേക്കാൾ ഒരു അല്പം കൂട്ടിയിട്ടെങ്കിലും ഒന്ന് എണ്ണ അടിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ മാന്യത. അതുകൊണ്ട് പഞ്ചസാര വാങ്ങിയാല് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എത്രയായിരുന്നുവോ അത്ര തന്നെ അല്ല കൊടുക്ക, കുറച്ച് കൂടുതൽ കൊടുക്കും. അല്ലെങ്കിൽ പഞ്ചസാര കൊടുക്കുമ്പോ ഒരു ഒരു രണ്ട് പഴം കൊടുക്കും, അല്ലെങ്കിൽ ഒരു രണ്ട് ആപ്പിൾ കൊടുക്കും. അങ്ങനെയാ. ചില സ്ഥലത്ത് ചെന്നാലുണ്ട് എണ്ണക്കടി ഉണ്ടാക്കിയാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എണ്ണക്കടി ഉണ്ടാക്കിയാൽ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്തേക്കും, ഉണ്ടാകില്ലേ, പാത്രത്തിൽ കൊടുത്തേക്കും. എന്നാ ആ പാത്രം തിരിച്ചു കൊടുക്കുമ്പോ ചില ആളുകളുണ്ട് ഒന്നുമില്ലാതെ പാത്രം മാത്രം തിരിച്ചു കൊടുക്കും. അങ്ങനല്ല, ഇനി നമ്മുടെ വീട്ടിൽ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ തന്നെ തിരിച്ചു കൊടുക്കുമ്പോ കുറച്ച് മുന്തിരി, കുറച്ച് ആപ്പിളോ, കുറച്ച് ഉറുമാമ്പഴോ ഒക്കെ അതിൽ വെച്ചിട്ട് കൊടുക്കണം. അത് അതിന്റെ മാന്യതയാണ് ഞാൻ പറഞ്ഞു വന്നത്. സുഹൃത്തുക്കളെ, പക്ഷേ ചില സ്ത്രീകൾ അവരടുത്ത വീട്ടിൽ നിന്ന് പലതും വാങ്ങും, പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടാ വാങ്ങ, അങ്ങനെയാണ് ഏറ്റിട്ടാ വാങ്ങ, പിന്നെ തരാം, മാപ്പിള ഭർത്താവ് കൊണ്ടുവന്നാ പിന്നെ തരട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ തിരിച്ചു കൊടുക്കൂല, അത് കടമായി ബാക്കിയായി പോകാറില്ലേ ഉമ്മമാരെ? അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, ഈ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹറമുബിൻ ഹയാൻ തന്റെ മക്കളോട് പറയുന്നു, ഓ മക്കളെ, സൂറത്തുന്നഹലിന്റെ അവസാന ഭാഗത്തുള്ള ഒരായത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച് വസീയത്ത് ചെയ്യട്ടെ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന, ജനങ്ങളെ നല്ല വഴിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കേണ്ടത് വളരെ തന്ത്രപര നല്ല നല്ല ഉപദേശം കൊണ്ടായിരിക്കണം. ആയത്തിന്റെ അവസാന ഭാഗം അല്ല പറഞ്ഞു, വലയിൻ സ്വബർത്തു ലഹുവ ഖൈറുൻ ലിസ്വാബിരീ, നിങ്ങൾ നല്ല ക്ഷമയുള്ളവരാകണം, നിങ്ങൾ ക്ഷമിച്ചാലോ ആ ക്ഷമ എന്നത് ക്ഷമിക്കുന്നവർക്ക് ഖൈറാണ് കേട്ടോ, ക്ഷമിക്കുന്നവർക്ക് ഖൈറാണ് കേട്ടോ.
സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഏത് സമയത്തും നമ്മുടെ ആഖിറത്ത് ചിന്തിച്ച് ജീവിക്കണം. മോമിനീങ്ങളെ, മോമിനീങ്ങളെ അനാവശ്യങ്ങളിൽ കണ്ടുകൂടാ. മോമിനീങ്ങൾ അനാവശ്യമായ ഒന്നിലും കണ്ടുകൂടാ. ഓ ഉമ്മമാരെ, അനാവശ്യമായ സംസാരത്തിൽ മോമിനീങ്ങളായ സ്ത്രീകളായ നിങ്ങളെ കണ്ടുകൂടാ. മോമിനിനെ കാണേണ്ടത് മൂന്ന് കാര്യങ്ങളിലാണ്. അതല്ലേ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? ഇമാം ഖുലൈദ് ഇബ്നു അബ്ദുല്ലാഹിൽ അസ്വരി റളിയല്ലാഹു അൻഹു അവർ പറയാണ്, ഒരു മോമിനായ മനുഷ്യനെ കാണേണ്ടത് മൂന്ന് കാര്യങ്ങളിലാണ്. അനാവശ്യമായ ഒന്നിലും മോമിനിനെ കാണാൻ പറ്റൂല, കാണാൻ പാടില്ല. ഏതാണ് മോമിനിനെ കാണേണ്ടുന്ന മൂന്ന് കാര്യം? ഇല്ലാ ഫീ സലാസി ഖിലാൽ, മൂന്ന് കാര്യങ്ങളിലാണ് മോമിനിനെ കാണേണ്ടത്. ഒന്ന്, മസ്ജിദുൻ യഅമുറുഹു, ഒന്ന് പള്ളിയിലാണ് അവനെ കാണേണ്ടത്. പുരുഷന്മാരെ, പുരുഷന്മാരെ കാണേണ്ടത് പള്ളിയിലാണ്. അഞ്ചു നേരം പള്ളിയിൽ എത്തണം. വെള്ളിയാഴ്ച രാവ് പള്ളിയിൽ സ്വലാത്തുണ്ടായാൽ പള്ളിയിൽ വരണം. തിങ്കളാഴ്ച രാവ് സ്വലാത്തുണ്ടായാൽ പള്ളിയിൽ വരണം. ഓ ചെറുപ്പക്കാരെ, കേവലം കളിക്കാരായി മാത്രം പോകാൻ പാടില്ല. ഫുട്ബോൾ കഴിഞ്ഞല്ലോ, മെസ്സി ട്രോഫി എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോയല്ലോ. പക്ഷേ ഞങ്ങളെ നാട്ടിൽ ഇപ്പോഴും മെസ്സിയുടെ കട്ടൗട്ട് എടുത്തു മാറ്റാൻ നേരം കൊടുത്തിട്ടില്ല. ഇതുപോലെ തന്നെ നെയ്മറിന്റെയോ എംബാപ്പയുടേതോ അല്ലെങ്കിൽ വേറെ ഒരുത്തൻ്റെതോ റൊണാൾഡോന്റേതോ ഏതെങ്കിലും ഒരു കളിക്കാരന്റെ കട്ടൗട്ട് എടുത്തു മാറ്റാനായിട്ടില്ല. അങ്ങനെയാകരുത്. നിങ്ങൾ കളിക്കൂ കളിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കേവലം കളിയിലൂടെ മാത്രം സമയം കൊല്ലുന്നതിന് പകരം കാര്യത്തെ കാര്യമായി പരിഗണിക്കേണ്ടതല്ലേ? അതുകൊണ്ടല്ലേ ഒരു മോമിനായ ചെറുപ്പക്കാരനാണോ അവനെ കാണേണ്ടുന്നത് ഏറ്റവും പ്രധാനമായും പള്ളിയിലാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഏതാണ്? അവൻ ആശ്രയിക്കുന്നത് അവന്റെ വീടാണല്ലോ, ആ വീട്ടിൽ അവനെ കാണണോ? വീട്ടിൽ പുരുഷന്മാരെ കാണണോ? പുരുഷന്മാരോട് പറയുന്നു, കടുവിന്റെ പരമാവധി ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. ഉസ്താദേ, വീട്ടിൽ കഴിയാൻ തീരെ നേരം കിട്ടാറില്ല എന്ന് എന്ന് പറയുന്ന ചില മാന്യന്മാരുണ്ട്. എന്ത് ബിസി പറയുന്നത്? ബിസിയാണ്, ബിസിയാണ്, ബിസിയാണ്. എന്ത് ബിസി എന്നാ ചോദിക്കുന്നത്? എത്ര ബിസിയാണെങ്കിലും, തിരക്കാണെങ്കിലും, എത്ര കണ്ട് ടൈറ്റ് ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തണം. ഭാര്യയെ കൂടെ യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തണം. കുട്ടികളെ കൂടെ യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തണം. അതാണ് മോമിനായ മനുഷ്യൻ. വീട്ടിൽ എത്തേണ്ടുന്ന സമയത്ത് വീട്ടിൽ എത്തണം. ചില ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാത്രി വീട്ടിലേക്കല്ലേ എത്തേണ്ടുന്നത്? നിങ്ങൾ ജീവിയെ കണ്ടിട്ടില്ലേ? കോഴിയെ കണ്ടിട്ടില്ലേ? ആടിനെ കണ്ടിട്ടില്ലേ? അതാ വൈകുന്നേരമായാൽ കൂട്ടിലേക്ക് അത് തിരിച്ചു പോകാറില്ലേ? ആടും അതുപോലെയല്ലേ കൂട്ടിലേക്ക് തിരിച്ചു പോകാറില്ലേ? കൂട്ടിലേക്ക് തിരിച്ചു പോകാതെ രാത്രി സമയത്തും ഇങ്ങനെ റോട്ടിലൂടെ വലച്ചു നടക്കുന്ന ജീവി തീരെ പറക്കത്തില്ലാത്ത നായ എന്ന ജീവി മാത്രമല്ലേ? നമ്മൾ നായയെ പോലെ അതപ്പതിക്കാൻ പറ്റുമോ ചെറുപ്പക്കാരെ? നമ്മൾ ആട് പോലെ പറക്കത്തുള്ള മനുഷ്യരാകണ്ടേ? നായയെ പോലെ പറക്കത്തില്ലാത്തവരാകാൻ പറ്റുമോ? പിന്നെ പറയുന്നത് എന്താണ്? ഉസ്താദെ, കയ്യിൽ പൈസ ഒന്നും നിൽക്കൂല്ല. എത്ര സമ്പാദിച്ചാലും അതാ ആശുപത്രിക്ക് ചെലവഴിക്കുകയാണ്. രോഗാണ്, പറക്കത്ത് തീരെയില്ല. എങ്ങനെ പറക്കത്ത് കിട്ടും? വീട്ടിലെത്തേണ്ടുന്ന സമയത്ത് വീട്ടിലെത്തണ്ടേ? രാത്രി സമയമെന്ന് പറഞ്ഞാലോ നമുക്ക് അഭയം പ്രാപിക്കേണ്ടത് വീട്ടിലേക്കല്ലേ? ആ വീട്ടിലെത്തിച്ചേരേണ്ടതല്ലേ? അല്ലാതെ നായ്ക്കളെ പോലെ അങ്ങാടികളിലൂടെ വലസി നടക്കേണ്ടതല്ലോ. ഇത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത് മോമിനിനെ കാണേണ്ടുന്നത് വീട്ടിലാണ്. വീട്ടിന്റെ കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വീടിന്റെ കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഉമ്മമാരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓ, 10 മണിയായി. എത്ര മണിക്ക് ഞാൻ വേദന തുടങ്ങിയത് ആരെങ്കിലും പറയോ? എട്ടേ
എട്ടേ കാലിന് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. കൊറക്കണ്ടപ്പ, എനിക്ക് അടുത്ത ദിവസം അത് പറയണത് എട്ടര ആ പത്ത് ഇൻഷാല്ലാ പത്തേ കാലാകുമ്പോഴേക്ക് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വീട്ടിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരാണ്. വീട് നല്ല വറക്കത്തുള്ള വീടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ കൈവക്ക്. അൽഹംദുലില്ലാഹ്. എന്താ കാരണം? വീട്ടിൽ വറക്കത്തില്ലെങ്കിൽ എല്ലാം പോയെന്നെ അല്ലേ? അങ്ങനല്ലേ? അതുകൊണ്ട് വീട്ടിൽ നല്ല വറക്കത്തുണ്ടെങ്കിലോ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഉമ്മമാര് പറയും. ഇപ്പൊ പറയും എന്താണ്? ഒന്ന് നിസ്കരിക്കണം എന്ന് അറിയും. വീട്ടിൽ നിസ്കരിച്ച വർക്കത്ത് കിട്ടും, ഉറപ്പാണ്. വർക്കത്ത് കിട്ടൂലേ? കിട്ടും, ഉറപ്പാണ്. ഖുർആൻ ഓതിയാലോ വർക്കത്ത് കിട്ടും. ദിക്ർ ചൊല്ലിയാലോ വർക്കത്ത് കിട്ടും. തസ്ബീഹ് ചൊല്ലിയാലോ വർക്കത്ത് കിട്ടും. സ്വലാത്ത് ചൊല്ലിയാലോ വർക്കത്ത് കിട്ടും. എന്നാല് നമ്മളെ പരിചയത്തിലുള്ള ഒരു ആചാര്യന്റെ ദമാമില് മൂപ്പരിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചു. വിളിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ ഞാനും വെള്ളിയാഴ്ച ദിവസ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ ഇരുന്നിട്ട് ഇപ്പൊ അഅ്ലമു സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ദുആ ചെയ്യണോ ഉസ്താദെ? അത് പറയാൻ വേണ്ടി വിളിച്ചതാണോ? അത് ദുആർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. ഇത് കേട്ടപ്പോ വലിയ സന്തോഷമായി. ഞങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് നോക്കട്ടെ. കൈവക്കൊന്നും വേണ്ട. വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന്റെ ദിവസം. ഇന്നേതാ ദിവസം? തിങ്കളാഴ്ച അല്ലേ? ഇന്നേതാ ദിവസം ഒന്ന് പറയും മനുഷ്യന്മാര്. തിങ്കളാ. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സ്വലാത്തിന്റെ ദിവസം. വെള്ളിയാഴ്ച രാവ് സ്വലാത്തിന്റെ രാവാണ്. നമ്മുടെ വീട്ടിലൊരു വറക്കത്തുണ്ടാകാന് അഅ്ലമു സ്വലാത്ത്. ഇപ്പൊ നമ്മളെ വീട്ടിലെയും സ്വലാത്തിന്റെ കിതാബിൽ അഅ്ലമു സ്വലാത്ത് ഉണ്ടല്ലോ. വലിയ വറക്കത്തുള്ള സ്വലാത്താണ് അഅ്ലമു സ്വലാത്ത് എന്ന് യൂസുഫിന്റെ ബഹാനിത്തങ്ങള് അവിടുത്തെ സഅദത്തുദ്ദാറൈന് സ്വലാത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നമ്മുടെ വീട് അങ്ങനെ ഒരു വീടാക്കി എടുക്കാൻ എന്താ ഒരു നമ്മളെ വീട്ടിലിപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഫർണിച്ചറും സോഫാ സെറ്റും പി ഒ പിയും മറ്റേയും ഇതും അതൊക്കെ അങ്ങനെ കൂട്ടാനാണ്. അങ്ങനെയുണ്ട്. എന്നാലൊരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ നിലത്തി ഇങ്ങനെ ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നിലത്തി ഇങ്ങനെ കറങ്ങാം നോക്കുമ്പോ ഞാൻ ചോദിച്ചു, ഇതിപ്പോ എന്തപ്പോ എവിടെയും കാണാത്ത ഒരു മെഷീനാണ്? വാഷിംഗ് മെഷീൻ ഒന്നും അല്ല, വേറെ മെഷീൻ ഒന്നും അല്ല, ഇത് നിലത്തി ഇങ്ങനെ കറങ്ങാണ്. നോക്കുമ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ നില, അതായത് മൂപ്പറെ ഒന്നിങ്ങനെ പ്ലേ ചെയ്താൽ മതി, ഓൺ ചെയ്താൽ മതി, നിന്ന സ്ഥലത്ത് നിന്ന് മൂപ്പറ് മൂപ്പറെ ദൗത്യം തുടങ്ങും. ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ജീവനില്ലാത്ത മെഷീനും ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഇതിന് ഇത് പിടിക്കണ ഇത് നിയന്ത്രിക്കുന്ന മനുഷ്യനോ ഉത്തരവാദിത്വം നിർവഹിക്കണില്ല. മനുഷ്യൻ മടിയന. മെഷീന് കൃത്യമായിട്ടും കേടുപറ്റാത്ത കാലത്തോളം ഓരോ ദൗത്യങ്ങൾ നിർവഹിക്കും. എന്നിട്ട് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ആരംഭിക്കും, ഒക്കെ വൃത്തിയാക്കും. എന്താ വൃത്തിയാക്ക? ഇപ്പൊ പിന്നെ പഴയ കാലം പോലെ അല്ലല്ലോ. ഇപ്പൊ ഒക്കെ ടൈൽസ് ആണ്, വെളുത്ത ടൈൽസ്, വെള്ള 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 ടൈൽസ് ആണ്. അതുകൊണ്ട് അഥവാ ഒരു മുടി നിലത്ത് വീണാലും പെട്ടെന്ന് കാണും. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും മുടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു കളയാൻ വേണ്ടി അല്ലറ ചില്ലറ അതുപോലത്തെ വല്ല പിന്നെ പൊടികളും മറ്റോ പൊടിപടലങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ്. എന്നിട്ടോ ഈ വീട്ടിൽ എത്ര റൂമുണ്ട് എന്നത് ഈ മെഷീൻ അറിഞ്ഞിട്ടുണ്ട്. കറാമത്തൊന്നുമല്ല, ഇപ്പൊ മലാമത്താണ്. ഇപ്പൊ കറാമത്തൊന്ന് തെറ്റിക്കൊണ്ട് എല്ലാ റൂമിലും മെഷീൻ അങ്ങ് പോകും. മെഷീന് പോയിട്ടോ ഒക്കെ വൃത്തിയാക്കിയിട്ട് അവസാനം എവിടെയാണോ മൂപ്പർ തുടങ്ങിയത് വസയഴുതു കമാ ബദ തുടങ്ങി അവിടെ തന്നെ മൂപ്പർ തിരിച്ചു വന്ന് അവിടെ ബിസ്മി ചൊല്ലി നിൽക്കും. ബിസ്മി ചൊല്ലൊന്നും അല്ലട്ടോ, അവൻ എന്നാ തമാശ ഒക്കെ പറഞ്ഞത്, അത് നമ്മൾ ചൊല്ലേണ്ടി വരും. ബിസ്മി മൂപ്പർ ചൊല്ലൂല, മൂപ്പർ അവിടെ ഒന്ന് ഒക്കെ സൗകര്യമുണ്ട്. പക്ഷേ വെള്ളിയാഴ്ച ദിവസം ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും വീട്ടിലിങ്ങനെ നമ്മൾ എപ്പോഴും മൊബൈലിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് സ്വലാത്തു ചൊല്ലിയാ മതിയോ? മൊബൈലിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് ദിക്റു ചൊല്ലിയാ മതിയോ? അതേ സമയത്ത് ജീവനുള്ള വസ്തുവിന്റെ മുന്നിലല്ല, അത് വേണ്ടാന്നല്ലട്ടോ ഞാൻ പറയുന്നത്, അതൊക്കെ നല്ലതാകാം. അതേ സമയത്ത് നല്ലതിന് ഉപയോഗപ്പെടുത്താം, തെറ്റിന് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് ആലിമീങ്ങൾ പറഞ്ഞത് മാത്രം മുതഅല്ലിമായ എനിക്കും പറയാനുള്ളൂ. എനിക്ക് സ്വന്തം പറയാനൊന്നും വേറെയില്ല. പക്ഷേ ചില ഉമ്മമാര് ധരിച്ചതുപോലെ മൊബൈലിന്റെയോ ലാപ്ടോപ്പിന്റെയോ മുന്നിലിരുന്ന് ദിക്റു ചൊല്ലിയാ മാത്രമേ ദിക്റാവൂ. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ എന്റെ വാത് കേൾക്കുന്ന പുരുഷന്മാരോട് പറയട്ടെ, വാത് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണോ? വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന്റെ ദിവസമല്ലേ? സ്വലാത്തൊരു ചെറിയ ഇബാദത്തല്ലല്ലോ? ഒരു സിറാത്തു പാലത്തിലൂടെ വിട്ടുകടക്കാനില്ലേ ഉപ്പമാരെ ഉമ്മമാരെ?
ആശുറാത്തു പാലത്തിൽ നല്ല വെളിച്ചം കിട്ടണു. ആശുറാത്തു പാലത്തിലൂടെ മിന്നൽ വേഗതയിലൂടെ വിട്ട് കടന്ന് സ്വർഗത്തിലെത്തണു. ധാരാളം സ്വലാത്തു ചൊല്ലിയവരാകണ്ടേ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ നമ്മുടെ വീട്ടിൽ ഭർത്താവും ഭാര്യയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരൽപ്പം സ്വലാത്തു ചൊല്ലിക്കൂടെ. അങ്ങനെ സ്വലാത്തു ചൊല്ലുന്ന എത്ര കുടുംബമാണ് ഈ സദസ്സിൽ ഇരുന്ന് വാത് കേൾക്കുന്നത്, ഓൺലൈനിലൂടെ വാത് കേൾക്കുന്നത്. ഞാൻ എന്നോടക്കം നമ്മോട് ചോദിക്കുകയാണ്, പക്ഷേ ഇതുകൊണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വറക്കത്തുണ്ടാകുമെന്നത് ശരിയാണ്. പക്ഷേ ഉമ്മമാരെ പറയട്ടെ നിങ്ങളോട് ഞാൻ, നിങ്ങളിൽ പഠിച്ച ചില സ്ത്രീകളുടെ വീട്ടിലുള്ള സംസാരം കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഇടപെടലുകൊണ്ടോ ആലോചനകളെ കൊണ്ടോ ചിന്തകളെ കൊണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ബറക്കത്ത് അല്ലാഹു തആല എടുത്തു മാറ്റിക്കളഞ്ഞില്ലേ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോ തൗഫൽ സഖാഫിയോട് ഒരാൾക്കും വെറുപ്പ് തോന്നണ്ട, കളസയോട് ഒരാൾക്കും വിഷമം തോന്നണ്ട, ഉള്ളത് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേയുള്ളൂ. അതെ, അമ്മായിമയും മരുമകളും തമ്മിൽ എപ്പോ നോക്കിയാലും പോരല്ലേ. മരുമകൾ ഒരു വാക്ക് പറഞ്ഞാൽ അമ്മായിമ മിണ്ടാതിരിക്കൂല, രണ്ട് മറുപടി കൊടുക്കണമെന്ന വാശിയിലല്ലേ അമ്മായിമ എന്നെ ചിന്തിക്കുന്നത്. അവളെക്കാളും പ്രായമുള്ള ആളല്ലേ ഞാൻ, അവൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ അവളോട് രണ്ട് കൊടുത്തില്ലെങ്കിൽ ഞാനൊന്ന് ചെറുതായി പോകൂലേ. അങ്ങനെയല്ലോ അമ്മായിമ ചിന്തിക്കേണ്ടത്. ഞാൻ വലിയവളാണ്, എനിക്ക് അവളെക്കാൾ പ്രായമുണ്ട്, പ്രായമുള്ളതനുസരിച്ച് പക്വതയുണ്ടാകുമല്ലേ. അവൾ എന്നെക്കാൾ പ്രായം കുറഞ്ഞവളാണ്, അതുകൊണ്ട് തന്നെ പക്വത കുറഞ്ഞവളാണ്. ചിലപ്പോൾ ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും അവൾ പറഞ്ഞു പോകൂ, അതനുസരിച്ച് ഞാൻ അവളോട് സംസാരിക്കരുത് എന്ന് എന്തുകൊണ്ട് ചിന്തിക്കൂല അമ്മായിമമാരെ? ബറക്കത്ത് അല്ലാഹു തആല ആ പിണക്കം കാരണം എടുത്തു മാറ്റിയില്ലേ. ഏത് വീട്ടിലാണ് ഈ പിണക്കമില്ലാത്തത്? ചിന്തിച്ചോ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ആലോചിച്ചോ സഹോദരിമാരോട് പറയട്ടെ, അമ്മായിമയും മരുമകളും തമ്മിൽ പിണക്കത്തിലാണോ? ആ വീട്ടിൽ നിങ്ങൾ എത്ര ഖുർആൻ ഓതിയാലും എത്ര ദിക്ര ചൊല്ലിയാലും എത്ര നിങ്ങൾ ഓൺലൈൻ മജ്‌ലിസിൽ ഇരുന്നാലും ബറക്കത്ത് എടുത്തു മാറ്റിപ്പോയി. നിങ്ങളുടെ തമ്മിലുള്ള പിണക്കമാണ്, നിങ്ങളുടെ തമ്മിലുള്ള വൈരാഗ്യമാണ്. എന്തേ അമ്മായിമ ഒരു വാക്ക് പറഞ്ഞാലോ മരുമകൾ ചിന്തിച്ചുകൂടെ? മരുമകൾക്ക് ചിന്തിച്ചുകൂടെ? അത് എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ ഉമ്മക്ക് മറുപടി കൊടുക്കുവോ? ഇല്ലല്ലോ. ഇതുപോലെയല്ലേ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ന് ചിന്തിച്ചിട്ട് മരുമകൾക്ക് മിണ്ടാതിരുന്നുകൂടെ? പക്ഷെ മരുമകൾ അത് ചിന്തിക്കുന്നതിന് പകരം ഇതാരാ എന്നെ പറയാ, എന്റെ ഉമ്മ തന്നെ എന്നെ പറഞ്ഞിട്ടില്ല, പിന്നല്ലേ ഈ ഉമ്മ പറയുന്നത് എന്നും ചിന്തിച്ചിട്ട് അമ്മായിമ്മക്കെതിരെ ആ നടിക്കുന്ന മരുമക്കളില്ലേ? എന്നിട്ടോ തലവേദന ആർക്കാണ്? വീട്ടിലുള്ള ഭർത്താവിന് തലവേദനയല്ലേ? ഇതുപോലെ ആൺമക്കൾക്ക് തലവേദനയല്ലേ? ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമോ? റജബ് തുടങ്ങിയിട്ടോ? റജബ് തുടങ്ങിയിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ഭർത്താവിന് ഒമ്പത് പേർക്ക് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ നോമ്പാണ്. നോമ്പ് എന്ന് തുടങ്ങിയതാന്നറിയോ? റജബ് ഒന്നിന് തുടങ്ങിയതാ. മാസം കണ്ട അന്ന് മുതൽ, അല്ലെങ്കിൽ റജബ് ഒന്നും ഉറപ്പിച്ച അന്ന് മുതൽ നോമ്പ് തുടങ്ങിയതാ. എന്നിട്ടോ പകല് നോമ്പാണ്. നോമ്പ് പിടിച്ചിട്ടും അമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. ഞാൻ പറയട്ടെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദ അവസാനിപ്പിക്കുന്നു. ദേഷ്യം വന്നാൽ ദേഷ്യം വന്നാലോ ഉദു എടുക്കൽ സുന്നത്തായ കാര്യം പണ്ഡിതന്മാര് പറഞ്ഞില്ലേ? പല വിഷയത്തിനും ഉദു എടുക്കൽ സുന്നത്തല്ലേ? ജനാബത്തുകാരൻ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ, വെള്ളം കുടിക്കുന്നുവെങ്കിൽ ഉദു എടുത്തിട്ട് ഭക്ഷണം കഴിക്കലല്ലേ വേണ്ടത്? അവിടെ ഉദു എടുക്കൽ സുന്നത്തല്ലേ? ഇതുപോലെ തന്നെ നിർബന്ധമായ കുളിയോ സുന്നത്തായ കുളിയോ? ആ കുളി കുളിക്കുന്നതിന് മുമ്പ് ഉദു എടുക്കൽ സുന്നത്ത്?
സുന്നത്തല്ലേ? അങ്ങനെ ഉദുവെടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞ കൂട്ടത്തിന് മയ്യത്തിനെ തൊട്ടാൽ മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോയാൽ ഉദുവെടുക്കൽ സുന്നത്താണെന്ന് കിതാബിലില്ലേ? ഇതുപോലെ ദേഷ്യം വന്നാലോ വേഗം എന്താണ് ചെയ്യേണ്ടത്? അമ്മായിമാനോട് ഞാൻ പറയാണ്, എന്റെ അമ്മായിമ്മ ഏതായാലും ഇല്ല എന്ന് ഉറപ്പല്ലേ? അതേ സമയത്ത് ഈ സദസ്സിലുള്ളവരോട് പറയാണ്, എന്റെ അമ്മായിമ്മ ചിലപ്പോ ലൈവായി കാണും, അള്ളാഹു വേദി അവർക്കും നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അതേ സമയത്ത് ഈ സദസ്സിലിരുന്ന് വാല കേൾക്കുന്നവരോട് ഉമ്മമാരോട് പറയാണ്, പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങളെ മരുമകളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാൽ ചില ഉമ്മമാര് പറയും, ഉസ്താദേ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞു പോകൂ. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, നിങ്ങളത് ചെയ്തു നോക്കൂ, ഫലം കാണാം. ദേഷ്യം അതാ ദേഷ്യം ഒതുക്കാൻ വേണ്ടി നല്ല ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാണ്. അത് ഒരു അരിഷ്ടയും കടിക്കണ്ട, ഒരു മരുന്നും കടിക്കണ്ട. ദേഷ്യം വന്നാൽ ഉടനെ പോയി ഉതുവെടുക്കണം. ഉതുവെടുത്താൽ ദേഷ്യം മാറും കേട്ടോ. ഇതുപോലെ ചിലപ്പോൾ മരുമകൾക്ക് അമ്മായിമാന്റെ ചില വർത്തമാനം കേൾക്കുമ്പോ എന്തു ചെയ്യണമെന്ന് തോന്നൂല. അപ്പൊ എന്തു ചെയ്യണം? ഒരിക്കലും അതാ മരുമകൾ അതാ ചാടാൻ പാടില്ല, എടുത്തു ചാടാൻ പാടില്ല. അതിന് പകരം മരുമകൾ വേഗം പോകണം, വാഷ്റൂമിൽ പോയി ബാത്റൂമിൽ പോയി ഉതുവെടുക്കണം. അപ്പൊ സ്വാഭാവികമായും ആ ഉതുവിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ ദേഷ്യം ഇങ്ങനെ നിയന്ത്രണത്തിലേക്ക് വരും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വന്നാൽ മറുപടി പറയാൻ പോകണ്ട, അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കുക എന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, പക്ഷെ പലർക്കും അത് കഴിയില്ല. ഏറ്റവും നല്ല ഭംഗി ഏതാണെന്നറിയുമോ? മാ തജമ്മലൽ ഖലായിഖു ബിമിസ്ലിഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേണമെന്ന് പറഞ്ഞില്ലേ? അലൈക്കും ബിഹുസ്നുൽ ഖുലുഖി വതൂലി സുമതി, നിങ്ങൾ നല്ല സ്വഭാവക്കാരാകണം. ഇതുപോലെ തന്നെ നിങ്ങൾ കൂടുതലും മിണ്ടാതിരിക്കണം. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ജനങ്ങളിലുള്ള ഏറ്റവും നല്ല രണ്ട് സൗന്ദര്യം ഏതാണ്? കുപ്പായമല്ല. മനുഷ്യൻ നല്ല കുപ്പായം വാങ്ങാനാ ചിന്തിക്കുന്നത്, കാലിലേക്ക് നല്ല ഷൂ വാങ്ങാനാ ചിന്തിക്കുന്നത്. ഇപ്പോഴൊക്കെ സ്ത്രീകൾ കാലിൽ ഷൂ ധരിക്കുന്ന കാലമാണ്, പഴയ കാലത്തെ ചെരുപ്പാണ്, ഇപ്പൊ ഷൂ ആണ്. ഷൂ ധരിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. ചെരുപ്പിനെക്കാളും ഷൂ ചിലപ്പോ ധരിച്ചാൽ സദാ പിന്നെ വിരല് പുറത്തു കാണൂല, നഖം പുറത്തു കാണൂല. പക്ഷേ വേറെ ചില പെൺകുട്ടികളുണ്ട്, അവർ ഷൂ ധരിക്കുന്നു, ധരിക്കുമ്പോ തന്നെ മനസ്സിലാകുന്നു അത് ഫാഷന് വേണ്ടി ധരിക്കുകയാണ്, പരിഷ്കാരത്തിന് വേണ്ടി ധരിക്കുകയാണ്, അല്ലാതെ കാലിൽ പെട്ട ഒരു വിരൽ പോലും അന്യ പുരുഷനെ കാണാൻ പാടില്ല എന്ന് കരുതിയിട്ടല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ ചിലപ്പോൾ ആ പെൺകുട്ടികൾ ചോദിക്കും, അല്ല ഉസ്താദേ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഓളെ പറയട്ടെ, നീ ധരിച്ച പാന്റ് ആ പാന്റിന്റെയും നിന്റെ കാലിൽ നീ ഉപയോഗിച്ചിട്ടുള്ള നിന്റെ ഷൂവിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. ഒരിക്കലും നിന്റെ പാന്റിന്റെയും ഷൂവിന്റെയും ഇടയിൽ ഗ്യാപ്പ് കാണാൻ പാടില്ല. പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ വീട്ടിൽ നീ പാന്റ് ധരിച്ച് അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാലിൽ ഷൂ ധരിച്ചിട്ട് പോകുമ്പോ നിന്റെ പാന്റിന്റെയും ഷൂവിന്റെയും ഇടയിൽ നിന്റെ കാലിൽ പെട്ട ഒരു ഭാഗം പുറത്ത് കാണുന്നില്ലേ? നിന്റെ തൊലി പുറത്ത് കാണുന്നില്ലേ? അത് കടുത്ത ഹറാമല്ലേ? കടുത്ത തെറ്റല്ലേ? അതുകൊണ്ട് നീ സമ്പാദിക്കാൻ പോകുന്നത് സ്വർഗമല്ലല്ലോ, അതുകൊണ്ട് നീ സമ്പാദിക്കാൻ പോകുന്നത് നരകമാണല്ലോ. അതുകൊണ്ട് ആ ഭാഗം വെളിവാക്കി പോകുന്ന സഹോദരിമാരാകരുത്. എന്നിട്ടോ എന്നിട്ട് ചില സ്ത്രീകളുണ്ട്, ഞാൻ നിർത്താണ്, കണ്ണാടിന്റെ മുന്നിൽ എത്ര നേരമാണ് നിൽക്കുക ഒരു കല്യാണത്തിന് പോകുമ്പോ? വീട്ടിലുള്ള സമയത്ത് ഒന്ന് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അത്രയും നേരം കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒന്ന് ഭംഗിയാകണ. എത്ര ഉമ്മമാര് സഹോദരിമാര് ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയില്ലട്ടോ. ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കല്യാണത്തേക്ക് പോകുമ്പോ കണ്ണാടി അല്ലെ മിററിന്റെ മുന്നിൽ നിന്നിട്ട് എത്ര നേരാണ്?
ഇങ്ങനെ നോക്കുക, എങ്ങനെയുണ്ട് കോലം കോലം ലേ ലേ. പക്ഷേ ഞാൻ പറയട്ടെ, സൗന്ദര്യം അതല്ല. രണ്ട് സൗന്ദര്യം പറഞ്ഞില്ലേ, ഒന്ന് സുരുൽ ഖുലുഖി നല്ല സ്വഭാവം, മറ്റൊന്ന് അതാ കൂടുതൽ സമയം മിണ്ടാതിരിക്കണം. ദേഷ്യം വന്നാൽ സംസാരിക്കരുത് കേട്ടോ. അതുകൊണ്ടല്ലേ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു, മൂന്ന് കാര്യം പറഞ്ഞു എ പി ജെ അബ്ദുൽ കലാം റളിയല്ലാഹു അൻഹു. എ പി ജെ അബ്ദുൽ കലാം ആരാ? ഓ, എ പി ഉസ്താദ് ഏതായാലും അല്ലപ്പോ. എ പി ജെ അബ്ദുൽ കലാമിനെ അറിയണവരൊക്കെ ഒന്ന് കൈബുക്ക് നോക്കട്ടെ. ഓ, പ്രായമുള്ളവർക്കും അറിയാം, ഞങ്ങൾ അയാൾ ആളെന്നെയാണെന്നാ പറയണേ. ഓരു പറഞ്ഞൊരു മൂന്ന് വാക്കുണ്ട്, പക്ഷെ അത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുകൊണ്ട് പറയുന്നല്ലോ കേട്ടോ, അതൊന്നും നിങ്ങളോട് പറയല്ല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ആശയം പറയാണ്. Never reply when you are angry. ദേഷ്യമുള്ള സമയത്ത് ഒരിക്കലും ഒരാൾക്ക് മറുപടി കൊടുക്കാൻ പോകണ്ട, അത് ചിലപ്പോ തെറ്റിപ്പോകും. ദേഷ്യമുള്ള സമയത്ത് ഒരാൾക്ക് മറുപടി കൊടുക്കാൻ പോകണ്ട. Never make a promise when you are happy. നല്ല സന്തോഷമുള്ള സമയത്ത് ഒന്നും ശപഥം ചെയ്യണ്ട, സത്യം ചെയ്യാൻ പോകണ്ട. ചില മനുഷ്യന്മാർ സംഭാവനകൾ ഏറ്റെടുക്കും, സദസ്സിന്റെ ആവേശം കാണുമ്പോൾ സംഭാവന ഏറ്റെടുക്കും, പിന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഏറ്റെടുത്തുക്കണല്ലോ തരണം പറയുമ്പോ, ഞാൻ അന്ന് ആ ആവേശം കൊണ്ട് ഏറ്റുപോയതാ. അങ്ങനെ ആവേശം കൊണ്ട് ഏറ്റെടുക്കരുത്, മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഏറ്റെടുക്കാവൂ. അങ്ങനെ അങ്ങനെ മൂന്നാമതായി പറഞ്ഞു, നെവർ മേക്ക് എ ഡിസിഷൻ വെൻ യു ആർ സാഡ്. നീ സങ്കടത്തിലുള്ള സമയത്ത്, ബേജാറിലുള്ള സമയത്ത് നീ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ചില മനുഷ്യന്മാർ പറയില്ലേ, ഞാൻ അയാളോട് മരിച്ചാലും മിണ്ടൂല, മരിച്ചാൽ എങ്ങനെ മിണ്ട, പക്ഷെ പറയണെങ്ങനെ മരിച്ചാലും മിണ്ടൂല എന്ന് പറഞ്ഞ അർത്ഥം തരോ, മരിക്കണത് വരെ മിണ്ടൂല. ആർക്കായാലും കുറവ്, മിണ്ടാത്ത ഇയാൾക്ക് തന്നെ, അല്ലാതെ മറ്റേയാൾക്ക് ഒരു പ്രശ്നം വരാറില്ല. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, മൂന്ന് കാര്യങ്ങളിലല്ലേ മൊമിനെ കാണേണ്ടത്. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു വീടിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതിൽ, മൂന്നാമത്തത് ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ദുനിയാവിന് ആവശ്യമുള്ളത് സമ്പാദിക്കണ്ടേ, ജീവിക്കാൻ ആവശ്യമുള്ളത് സമ്പാദിക്കണ്ടേ, ഹലാലായ സമ്പാദ്യത്തിന്റെ പിന്നിൽ പോകണം, ഹറാമിന്റെ പിന്നിൽ പോകരുത്. ഞാൻ എന്റെ വാത് ചുരുക്കട്ടെ, എന്റെ മൊമിനി നിങ്ങൾ ഇരുന്ന സ്ഥലത്തൊന്നും എണീറ്റ് നിൽക്കുമോ, അവിടെ തന്നെ നിന്നാ മതി. സദസ്സിലുള്ളവരോട് പറഞ്ഞതാണ്, പ്രായമുള്ള ഉപ്പമാരെ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ എന്റെ അനുജന്മാര് ജ്യേഷ്ഠന്മാര് ഈ സദസ്സിലുണ്ടല്ലോ, ഒരൽപ്പം ഒരാവേശത്തിന് വേണ്ടി ഒന്ന് എണീറ്റ് നിന്നോളൂ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ വാത് നിർത്തുന്നു. യജമാനനായ റബ്ബ്, ആ റബ്ബിന്റെ അടിമകളല്ലേ ഈ വാദു പറയുന്ന ഞാനും എന്റെ വാദു കേൾക്കുന്ന നിങ്ങളെല്ലാവരും, റബ്ബിന്റെ അടിമകളല്ലേ. പക്ഷേ കേവലം പേരിലുള്ള അടിമകളായാൽ പറ്റുമോ സുഹൃത്തുക്കളെ? അബദി ഹഖാ, ചില അടിമകളെ കുറിച്ച് അല്ലാഹു തആല പറയൂ, ഹാദാ അബദി ഹഖാ, ഇത് കേവലം പേരിലുള്ള എന്റെ അടിമയല്ല, യഥാർത്ഥത്തിലുള്ള എന്റെ അടിമയാണ് കേട്ടോ, ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ അടിമയാണ് കേട്ടോ. ആ റബ്ബ് എന്നെ കുറിച്ച് അങ്ങനെ പറയണ്ടേ, നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എങ്ങനെ വേണം, നിങ്ങൾ എങ്ങനെ വേണം? അതേ ഇമാം മുത്തരിഫ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ഇദസ്തവത്തു ശരീറത്തുൽ അബ്ദി വഅലാനിയതു, ഒരു മനുഷ്യന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയാൽ. ചില ആളുകൾ പരസ്യത്തിൽ വലിയ ഉഷാറാണ്, രഹസ്യത്തിൽ വളരെ മോശമാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്, പരസ്യത്തിൽ പലരും കാണുന്നുണ്ട്, അതുകൊണ്ട് നന്നാകാൻ തോന്നിപ്പോയി അല്ലേ. എന്നാൽ ചോദിക്കട്ടെ, രഹസ്യ ജീവിതമില്ലേ? ആ രഹസ്യ ജീവിതം യജമാനനായ റബ്ബ് മാത്രം കാണുന്ന ജീവിതമല്ലേ? ആ രഹസ്യം ഒന്ന് നന്നാ
നന്നാകണ്ടേ ഉമ്മമാരെ, നന്നാകണ്ടേ സഹോദരിമാരെ, ആ രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നായ അടിമകളെ കുറിച്ച് അല്ലാഹ് പറയുകയാണ്, ഇതാണ് എന്റെ യഥാർത്ഥത്തിലുള്ള അടിമ. ഇനി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ ആരാണ്? അതേ അബ്ദുല്ലാഹ് അദാ മുത്തറിഫ് തങ്ങൾ പറയാണ്, ഇന്ന അഹബ്ബ ഇബാദില്ലാഹി ഇലല്ലാഹി അശ്ശകൂറു സ്വാബിറു. അല്ലാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ ആരാണ്? അശ്ശകൂറു, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു നിഅമത്ത് കിട്ടുമ്പോൾ നന്ദിയുള്ളവരാകണേ. ഇനി രണ്ടാമത്തത് സ്വാബിറു, അതേ ഇദബ്തുലിയ സ്വബറ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ചില പരീക്ഷണം നേരിടേണ്ടി വന്നാൽ അല്ലാഹുവല്ലേ പടച്ചവൻ, സൃഷ്ടാവ് അവനല്ലേ, അവനല്ലേ നിയന്ത്രിക്കുന്നവൻ. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും അതൊന്നും അതാ റബ്ബിന്റെ തീരുമാനത്തിനപ്പുറമല്ലോ. റബ്ബിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ. ആ റബ്ബിന്റെ ഭാഗത്ത് നിന്നൊരു പരീക്ഷണം വരുമ്പോ ക്ഷമിക്കണേ, അവരല്ലേ അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ളവർ. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഞാനൊരു സ്ഥലത്തൊരു ഉറൂസിന്റെ സദസ്സിൽ അത് പറയുമ്പോ, സദസ്സിലുള്ളൊരു ഒരു സഹോദരൻ, അതാ അവിടേക്ക് വേണ്ട സംഭാവന ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ സംഭാവന ഏറ്റെടുത്തു, ഉസ്താദേ ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിയെ കിട്ടിയില്ലോ, കുട്ടി മരിച്ചുപോയി, എത്ര കാലമാണ് ഉമ്മമാരെ ഗർഭം ചുമന്ന് നടന്നത്, എത്ര ക്ഷീണം സഹിച്ചു, എത്ര പ്രയാസം സഹിച്ചു, പ്രസവിക്കുന്ന വേദന സമയത്ത് എത്ര വേദന സഹിച്ചു, അവസാനം കുട്ടിയെ ജീവനോട് കിട്ടിയില്ലെന്ന് കണ്ടാൽ അതിന്റെ സങ്കടം വല്ലാത്ത സങ്കടമല്ലേ? ചിലപ്പോൾ ഭർത്താവിനെക്കാളും ഭാര്യക്ക് വലിയ സങ്കടമാണ്. ഭാര്യക്ക് സങ്കടമായാലോ ഭർത്താവിനും അത് വലിയ സങ്കടമല്ലേ? ഏത് പ്രയാസം വരുമ്പോഴും സ്വബറ ക്ഷമിക്കുന്നവനുണ്ടോ? ക്ഷമിക്കുന്നവളുണ്ടോ? അവരാണ് അല്ലാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ. കേട്ടോ, അങ്ങനെ നല്ല രൂപത്തിൽ ജീവിച്ച്, തഖ്‌വയോടെ ജീവിച്ച്, ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാൻ വേണ്ടി ഒരുങ്ങണം. എന്നിട്ടോ കബറിൽ പോയി കിടക്കുമ്പോൾ ഒരു വയന്ന കിടത്തം പോരാ, നല്ല അന്തസ്സോടുള്ള അന്തസ്സോടുകൂടെയുള്ള അതേ കിടത്തം വേണം. ഈ മരണമെന്ന് പറഞ്ഞാലോ കത് അഫ്സദ അലന്നാസി നഈമഹു, ജനങ്ങൾക്ക് അവരുടെ അനുഗ്രഹങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി കളഞ്ഞല്ലോ. അതുകൊണ്ട് ജനങ്ങളെ, ഇവിടെ കുറെ സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഉമ്മമാരെ, ഇവിടെ കുറെ ആഭരണങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് എന്ത് കിട്ടാനാണ്? പുരുഷന്മാരെ, ഇവിടെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യമാണ്? മുത്തറിഫ് തങ്ങൾ പറഞ്ഞ വാചകം നോക്കൂ നിങ്ങൾ, ഫൽതമിസൂ നഈമൻ ലാ മൗത ഫീഹി, ഒരിക്കലും മരണമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള അനുഗ്രഹത്തെ നീ തേടി പോകണേ. അങ്ങനെയല്ലേ മഹാന്മാർ ലോകത്തോട് വിട പറഞ്ഞു പോയത്? മുത്തറിഫ് തങ്ങൾ സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ഖബറ് കുഴിച്ചില്ലേ? ആ ഖബറിന്റെ ഉള്ളിൽ ഖുർആൻ ഓതിയില്ലേ? മഹാനവരുകൾ വഫാത്തായപ്പോ അതേ ഖബറിൽ വെച്ച് മഹാനവരുകളെ മറവ് ചെയ്യപ്പെട്ടില്ലേ? ഇതുപോലെ വാള് പറയുന്ന എനിക്കൊന്ന് മരിക്കണ്ടേ, വാള് കേൾക്കുന്ന നിങ്ങൾക്കൊന്ന് മരിക്കണ്ടേ, ഇവിടെ അൽമുനംബറയുടെ ദശദിന പരിപാടിയുടെ അൽമുനംബറയുടെ ദശവാർഷിക പരിപാടിയുടെ തുടക്കം
തുടക്കമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നാളത്തെ സദസ്സിൽ ഉണ്ടാകുമോ? ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ, എത്ര ഉമ്മമാരുണ്ട്. പക്ഷെ നല്ല അന്തസ്സോടെ കബറിൽ കടക്കണം. മുത്തരിഫ് തങ്ങൾ കടന്നപ്പോ ചരിത്രത്തിൽ കാണാമല്ലോ മഹാനബരുകൾ അതാ വഫാത്തായി. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഗാലിബ് തങ്ങളുടെ ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മഹാനബരുകൾ വഫാത്തായപ്പോ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ കടത്തി. മൂടുകല്ല് വെച്ചതിന് ശേഷം മണ്ണ് വാറിയിട്ടു. കൂടെയുള്ളവർ പറഞ്ഞു, ആ കബറിന്റെ മണ്ണിൽ നിന്ന് സുഗന്ധത്തിന്റെ അതാ സുഗന്ധം ഇങ്ങനെ വരുന്നു, സുഗന്ധം അടിച്ചു വീഴുന്നു. എന്തേ കാരണമെന്നറിയുമോ? മഹാനവരികളുടെ ജീവിതത്തിൽ മഹാനവരികൾ സംസാരം വളരെ കുറവാണ്. സുബ്ഹാനല്ലാഹ് ധാരാളം ചൊല്ലൂ, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അധികരിപ്പിക്കൂ, വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അധികരിപ്പിക്കൂ. ഫഇൻ സുഇല അൻ ഷൈഇൻ, ആരെങ്കിലും മഹാനവരികളുടെ അരികിൽ പോയി വല്ലതും ചോദിച്ചാൽ അജാബ, ആ ചോദ്യത്തിന് മഹാനവരികൾ മറുപടി നൽകും. മറുപടി കൊടുത്തതിന് ശേഷമോ സുമ്മ ആദ ഇലാ ആദൽ കലാ, പിന്നീട് മഹാനവരികൾ വീണ്ടും സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ തുടങ്ങും, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ തുടങ്ങും, വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലാൻ തുടങ്ങും. അങ്ങനെ ജീവിതം സമ്പന്നമാക്കിയപ്പോൾ കബറിൽ പോയി കിടന്നപ്പോൾ ആ കബറിന്റെ തുറാബിൽ നിന്ന് റായിഹത്തൻ തയ്യിബത്തൻ മിൻ ജമീഇ ത്വീബ്, എല്ലാ സുഗന്ധത്തിന്റെ പരിമളം അടിച്ചു വീഴിപ്പോയി. ആ അന്തസ്സോടെയുള്ള മരണം നമുക്ക് വേണം. അതിന് ഇന്നത്തെ സദസ്സ് നമുക്ക് കാരണമാകണം. അർഹമുറഹിമീനായ അല്ലാഹ്, സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം. റഹ്മാനേ, ഇന്നത്തെ സദസ്സ് നീ അതിന് കാരണമാക്കി തരണേ അല്ലാഹ്.